السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد സ്നേഹാദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, പരിശുദ്ധവും പരിപാവനവുമാക്കപ്പെട്ട ബലിപെരുന്നാൾ ഒരിക്കൽ കൂടി നമ്മിലേക്ക് കടന്നു വരികയാണ്. ഈ സന്ദർഭത്തിൽ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം അനുഷ്ഠിക്കേണ്ട ചില കർമ്മങ്ങളെ സംബന്ധിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട വിഷയം, അതോടൊപ്പം അറഫാ ദിനത്തിൻ്റെ പ്രത്യേകത, നാം അനുഷ്ഠിക്കേണ്ട സുന്നത്താക്കപ്പെട്ട നോമ്പുകളെ സംബന്ധിച്ചുകൊണ്ട്, ഈ ബലിപെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശങ്ങളെ സംബന്ധിച്ചുകൊണ്ട്, സ്മാർട്ട് മീഡിയയുടെ സഹകരണത്തോടുകൂടി നിങ്ങളിലേക്ക് ഒരറിവ് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിച്ചുകൊണ്ട് ഒരു സ്വാലിഹായ അമലായി കബൂലാക്കിക്കൊണ്ട് ഇതിന് അനുയോജ്യമായ രീതിയിലുള്ള പ്രതിഫലം നമുക്കൊക്കെ നൽകി അവൻ്റെ സ്വാലിഹീങ്ങളായ അടിമകളിൽ അള്ളാഹു നമ്മെ ചേർത്ത് തരട്ടെ എന്ന് ആമുഖമായി ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ മഹാനായ അബുൽ അംബിയാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ദിവ്യമായ സ്മരണകളെ ഓർത്തെടുത്തുകൊണ്ടുള്ള ദിനരാത്രികളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഏറെ ബന്ധമുള്ള ആളുകളാണ് നാം. ത്യാഗോജ്വലമായിട്ടുള്ള അവിടുത്തെ ജീവിതം, മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹാജറബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതത്തിൻ്റെ കഴിഞ്ഞുപോയ ചരിത്രത്തിൻ്റെ മഹാസംഭവങ്ങൾ ഓർത്തെടുത്തുകൊണ്ടാണ് ബലിപെരുന്നാൾ ലോകത്ത് എല്ലാ മുസ്ലിമീങ്ങളും കൊണ്ടാടുന്നത്. ഈ വരുന്ന 31-ാം തീയതി വെള്ളിയാഴ്ചയാണ് നമുക്ക് ബലിപെരുന്നാൾ സമാഗതമാവുന്നത്. വളരെ കലുഷിതമായ അന്തരീക്ഷമുള്ള ഈ വർത്തമാന കാലഘട്ടത്ത് ഒരു മഹാരോഗത്തിൻ്റെ കൈകളിൽ അമർന്നുകൊണ്ട് ലോകം ആകമാനം വിറച്ചു നിൽക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സന്ദർഭത്ത്, ഈ കൊറോണയുടെ പിടുത്തത്തിൽ അമർന്നുകൊണ്ട് മാനസികമായി അതിലപ്പുറം സാമ്പത്തികമായി സമൂഹം വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്ത്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലേക്ക് നാം ഒന്ന് കണ്ണോടിക്കുക തന്നെ വേണം. കാരണം ഒരുപാട് പ്രയാസങ്ങളും അതിലേറെ പ്രതിസന്ധികളും അതിലപ്പുറം പരീക്ഷണങ്ങളും നേരിട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിൽ വിജയം കൈവരിച്ചിട്ടുള്ള പ്രവാചകരാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഇബ്രാഹിം നബിയെ ഓർത്തെടുക്കാതെ നമുക്ക് ബലിപെരുന്നാൾ ആഘോഷിക്കാൻ കഴിയില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും കുടുംബത്തെയും ഓർത്തെടുക്കാതെ ഒരിക്കലും നമുക്ക് ഈ പരിശുദ്ധമാക്കപ്പെട്ട മാസത്തെയോ ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളെയോ കഴിച്ചു കൂട്ടാൻ കഴിയില്ല. കാരണം എല്ലാം ആ കുടുംബവുമായി ഇണങ്ങിച്ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം എല്ലാ ദിവസവും 5 വഖത്ത് നമസ്കാരത്തിൽ പോലും മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നാം ഓർത്തെടുക്കാറുണ്ട്. ചുരുങ്ങിയത് 1 വഖത്തിൽ 4 പ്രാവശ്യമെങ്കിലും ഒരു സത്യവിശ്വാസി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് ഉച്ചരിക്കുന്നു എന്നുള്ളതാണ്. നിസ്കാരത്തിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് കഴിച്ചാൽ, പിന്നീട് ഈ 124,000 വരുന്ന അംബിയാ മുർസലീങ്ങളെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഒരേ ഒരു പ്രവാചകരുടെ പേരാണ് നാം ഉരുവിടുന്നത്. കമാ സൊല്ലൈത അല ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ വബാരിക അല സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാറക്ത അല ഇബ്രാഹീമ വഅല ആലി ഇബ്രാഹീമ ഫിൽ ആലമീന ഇന്നക ഹമീദു മജീദ്. എല്ലാ നിസ്കാരത്തിൻ്റെയും അത്തഹിയാത്തിൽ ചുരുങ്ങിയത് 4 തവണ
നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേര് ഉച്ചരിക്കാറുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് രണ്ട് രീതിയിലാണ് ലോകം വിളിച്ചിട്ടുള്ളത്. ഒന്ന് അബുൽ അംബിയ, പ്രവാചകന്മാരുടെ പിതാവ് എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരകളാണ് ലോകത്ത് പിൻകാലത്തുണ്ടായിട്ടുള്ള എല്ലാ മഹാന്മാരായ അംബിയ മുർസലീങ്ങളും ജനിച്ചു വന്നിട്ടുള്ളത്. മാത്രവുമല്ല, ഖലീലുല്ലാഹി, അള്ളാഹുവിൻ്റെ ഉറ്റ സുഹൃത്ത് എന്നും കൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ലോകം പരിചയപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, വിശുദ്ധ ഖുർആൻ തന്നെ വളരെ കൃത്യമായി നമ്മോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ഇബ്രാഹിം നബിയെ ആഗോളതലത്തിലുള്ള ജനങ്ങൾക്ക് നിങ്ങളെ നാം ഇമാമാക്കിയിരിക്കുന്നു എന്നുവരെ അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളരെ ബഹുമാനിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞതായി ഖുർആനിൽ നിന്ന് വായിച്ചെടുക്കാൻ നമുക്ക് കഴിയും. അതോടൊപ്പം നാം മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ ബലിപെരുന്നാളിൻ്റെ ദിവസങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ മഹാനായ ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അങ്ങേയറ്റം ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും ആ കുടുംബത്തെ സ്നേഹിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു ആൺകുഞ്ഞ് പിറന്നപ്പോൾ ആ ആൺകുഞ്ഞിന് അള്ളാഹുവിൻ്റെ റസൂൽ ഇട്ട പേര് ഇബ്രാഹിം എന്നായിരുന്നു. കൂടെയുള്ളവർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരാൺകുഞ്ഞ് ഒരാൺതരി നിങ്ങൾക്കുണ്ടായപ്പോൾ ഇബ്രാഹിം എന്ന് പേരിടാനുണ്ടായ കാരണം? മറുപടി പറഞ്ഞു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഞാൻ ഇബ്രാഹിം നബിയെ ഇഷ്ടപ്പെടുകയാണ്, ഹുബ്ബൻ ശദീദ, എനിക്ക് ഇബ്രാഹിം നബിയോട് അടങ്ങാത്ത ഇഷ്ടമാണ്, അതുകൊണ്ട് ഫസമ്മൈതുഹു ബിസ്മി അബി ഇബ്രാഹിം, എൻ്റെ ഉപ്പയായിട്ടുള്ള എൻ്റെ വല്യപ്പയായിട്ടുള്ള ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പേരാണ് എൻ്റെ കുഞ്ഞിന് ഞാൻ നൽകിയത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി കണ്ടിട്ടുണ്ട്, കാണാൻ സാധിക്കുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. മഹാനായ ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാണം പ്രതിസന്ധികളിലൂടെയായിരുന്നു. ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള അക്രമങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എല്ലാ അർത്ഥത്തിൽ പരീക്ഷിക്കപ്പെട്ടവരായ രീതിയിലായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിതത്തിൻ്റെ പ്രയാണം മുന്നോട്ട് കൊണ്ടുപോയത്. ബലിപെരുന്നാൾ വരുമ്പോൾ നാം ആ കുടുംബത്തിൻ്റെ ത്യാഗോജ്വലമായിട്ടുള്ള, ഈമാനികമായി നമ്മെ പുളകമണിയിക്കുന്ന, ആത്മാർത്ഥമായ രീതിയിൽ ആ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ഉൾപുളകം ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ജീവിത ചരിത്രമാണ് ഖലീലുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനും കുടുംബത്തിനും ഉള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തുണ്ടായ ആഗോളതലത്തിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ വിശുദ്ധ കഅബാലയം നാശം കൈവരിക്കുകയും അതിനുശേഷം മഹാനായ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമും കൂടെ മകനായ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം തങ്ങളും ചേർന്നുകൊണ്ട് വിശുദ്ധ കഅബാലയം പുനർനിർമ്മാണം നടത്തിയപ്പോൾ, ആ കഅബാലയത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് ശേഷം മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന നമ്മേറെ ചിന്തിപ്പിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ ഖലീലാണ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനായ ഇസ്മായിൽ നബിയെ ചേർത്തുകൊണ്ട് കഅബാലയം നിർമ്മിച്ചപ്പോൾ, നിർമ്മിച്ചതിൻ്റെ അവസാനത്തിൽ മഹാന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, റബ്ബന വജഅൽന മുസ്ലിമൈനിലക വമിൻ ദുരിയത്തിന, പടച്ചവനെ എന്നെയും ഇബ്രാഹിമിനെയും നീ മുസ്ലിമാക്കി തരണം, നിനക്ക് വഴിപ്പെടുന്ന നിന്നെ അനുസരിക്കുന്ന യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന യഥാർത്ഥ മുസ്ലിമായി എന്നെയും എൻ്റെ മകനെയായ ഇസ്മായിലിനെയും നീ കബൂൽ ചെയ്യണേ എന്നാണ് മഹാനായ സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. വമിൻ ദുരിയത്തിന, പടച്ചവനെ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ വരുന്നവരെയും നിനക്ക് വഴിപ്പെടുന്ന യഥാർത്ഥ ഇസ്ലാമിൻ്റെ അഹലുകാരാക്കണേ എന്ന് ദുആ ചെയ്തു. മാത്രവുമല്ല,
മഹാന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വാരിന മനാസിക്കന വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം, റബ്ബന വബ്അസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുഅല്ലിമുഹും വയത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചു, പടച്ചവനെ എൻ്റെ സന്താന പരമ്പരയിൽ നിന്ന് ഒരു റസൂലിനെ നീ അയക്കണം. ആ റസൂല് യത്ലു അലൈഹിം ആയാതിക, നിന്റെ ഖുർആൻ നിന്റെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിച്ചുകൊണ്ട് അവർക്ക് ഖുർആനിനെ പഠിപ്പിച്ചുകൊണ്ട്, വയുസക്കീഹിം ജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകനെ എൻ്റെ കുടുംബ പരമ്പരയിൽ നീ അയക്കണം എന്ന് പ്രാർത്ഥിച്ചു സയ്യിദുനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പിൻകാലത്ത് പലപ്പോഴും പറയാറുണ്ടായിരുന്നു, അന ദഅവതു അബി ഇബ്രാഹീമ, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് തന്നെ ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുടെ കാരണം കൊണ്ടാണ് എന്നാണ് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധ കഅബാലയം നിർമ്മിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു, പടച്ചവനെ എൻ്റെ സന്താന പരമ്പരയിൽ ഒരു പ്രവാചകരെ നീ അയക്കണം, ആ പ്രവാചകർ ലോകത്ത് ജനങ്ങളിലേക്ക് വിശുദ്ധ ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട് ജനങ്ങളെ സംസ്കരിച്ചെടുക്കുന്ന ഒരു പ്രവാചകരെ എൻ്റെ സമുദായം എൻ്റെ പരമ്പരയിൽ അയച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമാണ് ഈ ലോകത്തിലേക്ക് ഞാൻ ജന്മം കൊണ്ടത് എന്ന് വരെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാനുള്ള ഒരുപാട് ത്യാഗോജ്വലമായ സംഭവവികാസങ്ങളുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പാരമ്പര്യത്തെ പിന്തുടരാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൻ്റെ സൂറത്തു അന്നിസാഇൻ്റെ 125-ാമത്തെ വചനത്തിൽ ഒരു ചോദ്യം അല്ലാഹു തആല ഉന്നയിക്കുകയാണ്, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിനുൻ വത്തബഅ മില്ലത്ത ഇബ്രാഹിം ഹനീഫ. അല്ലാഹുവിന് നേരായ നിലക്ക് വഴിപ്പെട്ടുകൊണ്ട് മുഹ്സിനായ നിലക്ക് സച്ചരിതനായ നിലക്ക് അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ഒരു പാരമ്പര്യവും പൈതൃകവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുത്തനേക്കാൾ ഉത്തമൻ ആരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പാരമ്പര്യമാണ് നാം പിന്തുടർന്നുകൊണ്ട് പോകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നു. തുർമുദിയിൽ ഈ സംഭവം കാണാൻ സാധിക്കുന്നു. വലമ്മാ ജാഅഹു റജുലുൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഒരു പുരുഷൻ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ ഖൈറുൽ ബരിയ, ജനങ്ങളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഖൈറായവരെ, അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഖൈറായവരെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു മനുഷ്യൻ അഭിസംബോധനം ചെയ്തപ്പോൾ കാര്യം അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഷ്റഫുൽ ഖൽക്കാണ്, സൃഷ്ടികളുടെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഉന്നതരാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നിലക്ക് ഒരു മനുഷ്യൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിച്ചു, യാ ഖൈറുൽ ബരിയ, സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഖൈറായവരെ എന്ന് വിളിച്ചു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞു, ദാക ഇബ്രാഹീം, സൃഷ്ടികളുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ഏറ്റവും ഖൈറായ ആളുകൾ ഇബ്രാഹീം, ഖൈറായ ആൾ ഇബ്രാഹീം ആണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പുകയ്ത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായും ഹദീസിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ജീവിതത്തിൻ്റെ സായം സന്ധ്യയിൽ ഒരു പ്രവാചകനായിട്ട് ആ പ്രവാചകൻ തന്നെ മറ്റുള്ള പ്രവാചകന്മാരുടെ പിതാമഹനായി അറിയപ്പെട്ടിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഒരു വലിയ പരീക്ഷണമായിരുന്നു തൻ്റെ ജീവിതത്തിൻ്റെ പ്രായഘട്ടം എത്തുന്നതുവരെയും മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മക്കളുണ്ടായില്ല എന്നുള്ളത്. ഒരുപാട് റബ്ബിനോട് ദുആ ചെയ്തു. തനിക്ക് പ്രായമായി അവശനായി നിൽക്കുന്ന സന്ദർഭത്താണ് ഒരു കുഞ്ഞിനെ നൽകാൻ അല്ലാഹു തആല തീരുമാനിച്ചത്. ആ നിലക്ക് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു നൽകുകയും ചെയ്തു. ജീവിതത്തിൻ്റെ പ്രായത്തിൻ്റെ ഘട്ടത്തിൽ
അഷ്റഫൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരിചയപ്പെടുത്തിയതിനിൽ പറഞ്ഞിട്ടുണ്ട്, ഭൂമി ലോകത്ത് ആദ്യമായി താടി നരച്ചത്, കറുത്ത രോമങ്ങൾ വെളുത്ത രോമങ്ങളായി മാറിയത് ഭൂമിയിൽ ആദ്യമായി ഇബ്രാഹിം നബിയുടേതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ രോമങ്ങൾ കറുത്ത താടി രോമങ്ങൾ വെളുത്ത നിറമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അത്രേ പടച്ച റബ്ബേ, എന്താണ് എൻ്റെ താടി രോമം വെളുത്തു പോയത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞു, അത്രേ യാ ഇബ്രാഹിം, നിൻ്റെ താടി രോമങ്ങൾ കറുത്തത് വെളുത്ത നിറമായത് അത് വഖാറുൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങളുടെ ഒരു വഖാറാണ്, മുഅ്മിനീങ്ങളുടെ ഏറ്റവും വലിയ അവർക്കുണ്ടാകേണ്ട അനിവാര്യമായി അവരെ പരിചയപ്പെടുത്തുന്ന അവരുടെ ഒരു അടയാളമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു, അത്ര അല്ലാഹുമ്മ സിദ്നി വഖാറാ, പടച്ചോനെ എന്നാൽ എൻ്റെ ബാക്കിയുള്ള താടിയും കൂടി വെളുത്ത നിറത്തിലേക്ക് മാറ്റി ആ മുഅ്മിനിൻ്റെ അടയാളം എന്നിൽ തരണേ എന്ന് ദുആ ചെയ്തു. അത്രേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രായത്തിൻ്റെ ഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ നൽകി, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെറിയ കുഞ്ഞായി വളർന്നു. പിഞ്ചു കുഞ്ഞിനെയും ഹാജർ ബീവി റളിയല്ലാഹു തആല അൻഹയെയും ആരാരും ജനതാമസമില്ലാത്ത വിജനമായ മരുഭൂമിയിലൂടെ നടന്നു ചെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെയും ഹാജർ ബീവിയെയും ജനതാമസമില്ലാത്ത കഅബാലയത്തിൻ്റെ അരികിലാക്കി. ഏതോ ആകട്ടെ, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാജർ ബീവിയുടെ കൂടെ ആൾ താമസമില്ലാത്ത ആ പരിശുദ്ധ കഅബാലയത്തിൻ്റെ ചുറ്റുഭാഗത്ത് വളർന്നു. ഒരൽപ്പം വലുതായി. ഏകദേശം ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഴാമത്തെ വയസ്സ് എത്തിയപ്പോഴേക്കും മറ്റൊരഭിപ്രായമനുസരിച്ചുകൊണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 13 വയസ്സെത്തിയപ്പോൾ, ഒരഭിപ്രായം 7 വയസ്സ് പ്രായമായപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു റബ്ബു സുബ്ഹാനഹു വതആല ഒരു സ്വപ്ന ദർശനം നൽകി. എന്താണ് സ്വപ്ന ദർശനം? സ്വപ്ന ദർശനം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാരുടെ സ്വപ്നം അവർക്കുള്ള വഹിയാണ്, അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറഞ്ഞത് നിങ്ങളുടെ മകനെ നിങ്ങൾ അറുക്കണം എന്നുള്ളതാണ്. ആറ്റുനോറ്റ് വളരെയേറെ ആഗ്രഹിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ച് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന സന്ദർഭത്തുണ്ടായ ഒരു പൊന്നുമോൻ, ആ പൊന്നുമോൻ ഉപ്പയുടെ കൈവിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് നടക്കാൻ പ്രായമായപ്പോഴേക്കും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് സ്നേഹിക്കാനും ലാളിക്കാനും താലോലിക്കാനുമൊക്കെ പ്രായമായി വരുന്ന സന്ദർഭത്താണ് അള്ളാഹുവിൽ നിന്നുള്ള കൽപ്പന വരുന്നത്, ഇബ്രാഹീമേ നിങ്ങൾ ഇസ്മായിലിനെ എൻ്റെ തൃപ്തിക്ക് വേണ്ടി ഒന്ന് അറുക്കണം കേട്ടോ. അള്ളാഹുവിൻ്റെ കൽപ്പന വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടില്ല, പരിതപിച്ചില്ല, മനസ്സിൽ എടർച്ച വന്നില്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിറസ വഹിച്ച് പരിചയമുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ചെറിയ പ്രായപൂർത്തിയെത്താത്ത കുഞ്ഞിൻ്റെ അരികിൽ വന്നുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അസ്ബൗക, പൊന്നുമോനെ നിന്നെ അറുക്കാനുള്ള കൽപ്പന അള്ളാഹുവിൽ നിന്ന് എനിക്ക് സ്വപ്നദർശനത്തിലൂടെ നൽകിയിട്ടുണ്ട് എന്ന് പ്രായപൂർത്തിയെത്താത്ത ഈ പിഞ്ചു പൈതലിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. നമ്മൾ ചിന്തിക്കണം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആരാണെന്ന് നമ്മൾ ഈ ബലിവരുന്നാളിൽ ഞങ്ങൾ അറിയണം. ഉൽഹിയത്ത് അറുക്കുന്ന ആളുകളൊക്കെ ഈ ചരിത്രം നമ്മൾ പഠിച്ചിരിക്കണം. ഈ പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുഞ്ഞിനോട് പിതാവ് വന്ന് പറയുകയാണ്, യാ ബുനയ്യ ഇന്നീ അറാഫിൽ മനാമി അന്നി അസ്ബഹുക്, നിന്നെ അറുക്കാൻ അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ സന്ദേശം എനിക്ക് രാത്രി സ്വപ്നത്തിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് പൊന്നുമോനെ എന്ന് പറഞ്ഞപ്പോൾ ഈ ചെറിയ പൈതൽ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പിതാവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഫന്നുർ മാദാ തറ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോ മകനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സ്വപ്ന ദർശനം എനിക്കുണ്ടായിട്ടുണ്ട്, എന്താണ് നിൻ്റെ അഭിപ്രായം, നിനക്ക് സമ്മതമാണോ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയോട് ചോദിച്ചപ്പോൾ ഈ പിഞ്ചു പൈതൽ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ മറുപടി
കാല യാ അബതി ഇഫ് അൽ മാ തുമർ. പിതാവേ, നിങ്ങളോട് അല്ലാഹു എന്താണോ കൽപ്പിച്ചതെങ്കിൽ അത് നിങ്ങൾ ചെയ്യണം. ആരാണ് ഈ പറയുന്നത്? ചെറിയ 7, 8, 9 വയസ്സോ പ്രായമുള്ള ഒരു കുഞ്ഞാണ് പറയുന്നത്, എന്നെ അറുക്കാനാണ് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ കൽപ്പനയെങ്കിൽ നിങ്ങളതനുസരിച്ചേ പറ്റൂ, നിങ്ങൾ എന്നെ കൊണ്ടുപോയി അറുക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്വാബിരീൻ. നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല. നിങ്ങൾ അറുക്കുന്ന സന്ദർഭത്ത് ഞാൻ ക്ഷമയോടെ എൻ്റെ കഴുത്ത് നീട്ടിത്തരാം, നിങ്ങൾ അറുത്തുകൊള്ളൂ, അള്ളാഹുവിൻ്റെ കൽപ്പന നിങ്ങൾ നടപ്പിലാക്കൂ എന്ന് പറഞ്ഞു സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിനാ താഴ്വരയിലേക്ക് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ്റെ കൈ പിടിച്ചുകൊണ്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി, വൃത്തിയുള്ള വസ്ത്രം ധരിപ്പിച്ചു, തലയിൽ എണ്ണയിട്ട് തലവാർന്നു കൊടുത്ത് മഹതിയായ ഹാജർ ബിവി റളിയല്ലാഹു തആല അൻഹ മകനെ തൻ്റെ ഭർത്താവിൻ്റെ കൂടെ യാത്രയാക്കുകയാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൈത്തുമ്പത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബാലയത്തിൻ്റെ അരികിൽ നിന്ന് മിനാ താഴ്വരയിലേക്ക് നടന്നു നീങ്ങി. ലോകത്ത് തുല്യതയില്ലാത്ത ഒരു മഹാസംഭവത്തിന് ആകാശഭൂമികൾ സാക്ഷ്യം വഹിച്ച സന്ദർഭം. മിനാ താഴ്വരയുടെ സകലമാന കല്ലുകൾ പോലും ദുഃഖഭാരത്തോട് വിരങ്ങലിച്ച സന്ദർഭം. ആറ്റുനോറ്റ് തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തുണ്ടായ ഒരു പൊന്നുമോനെപ്പോലും അല്ലാഹു അറുക്കണം എന്ന് ആജ്ഞാപിച്ചപ്പോൾ യാതൊരു വിധത്തിലുള്ള മനപ്രയാസമില്ലാതെ അല്ലാഹുവിൻ്റെ കൽപ്പനക്ക് മുമ്പിൽ തല താഴ്ത്തിക്കൊടുക്കുന്ന ഒരു പ്രവാചകൻ്റെ മനസ്സിൻ്റെ നിശ്ചയ ദാർഢ്യത്തിൻ്റെ മുമ്പിൽ മിനാ താഴ്വര വിറങ്ങലിച്ചുപോയി. മിനാ താഴ്വരയിലൂടെ പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ നബിയെ കൊണ്ടുപോയി ആ കല്ലിലേക്ക്. ഇന്നും നമ്മൾ അജ്ജിന് പോയാൽ, സാധാരണ നമ്മൾ ഉംറക്ക് പോയാൽ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മിനാ താഴ്വരയിൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കഴുത്ത് വെച്ചുകൊണ്ട് അറുക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ച സ്ഥലം ഇന്നും നമുക്ക് കാണാൻ കഴിയും. 4000, 5000 വർഷങ്ങൾ അടുത്തുവെങ്കിലും ഇന്നും നമുക്ക് ആ സ്ഥലം കൃത്യമായി ഇവിടെ കാണാൻ കഴിയും. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാതൊരു വിധത്തിലുള്ള ചാഞ്ചാട്ടമില്ലാതെ തൻ്റെ കഴുത്ത് നീട്ടിക്കൊടുത്തു. അള്ളാഹുവിൻ്റെ പ്രീതിക്ക് മുന്നിൽ തൻ്റെ മകൻ ഒന്നുമല്ല എന്നുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകൻ്റെ കഴുത്തിലേക്ക് കത്തിവെക്കാൻ ചെന്നപ്പോഴാണ് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല വീണ്ടും ഒരു വഹി നൽകിയത്. യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ്യ, നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള ദിവ്യ സന്ദേശം, നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള സ്വപ്ന സന്ദേശം നിങ്ങൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു, നിങ്ങൾ എൻ്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ഇസ്മായിലിനെ അറുക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു തആല ഒരു ആടിനെ പറഞ്ഞയക്കുകയും അങ്ങനെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പകരമായി ഒരാടിനെ അറുത്തുകൊണ്ട് ആ നേർച്ച വിടുകയും ചെയ്യുന്നു. ഇതാണ് ഉലുഹിയത്തിൻ്റെ പിന്നിലുള്ള മർമ്മം. ഉലുഹിയത്തിൻ്റെ പിന്നിലുള്ള മർമ്മം എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ പ്രീതിയാണ് എന്ന് പറയാനാണ് ഞാൻ ഈ ചരിത്രം പറഞ്ഞത്. ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹുവിൻ്റെ മുമ്പിൽ അറുക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചത് റബ്ബിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഉലുഹിയത്തും അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് ആകണം എന്ന് പറയാനാണ് ഞാൻ ഈ ചരിത്ര സംഭവം കൊണ്ടുവന്നത്. ഒന്ന്, അല്ലാഹുവിൻ്റെ മുമ്പിൽ നമ്മുടെ തല താഴ്ത്തി കൊടുക്കുക. പടച്ച റബ്ബിൻ്റെ പരീക്ഷണങ്ങൾ കൈയോട് നമ്മൾ നിറമനസ്സോടുകൂടി സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാവുക. ഇതൊരു സത്യവിശ്വാസിക്കുണ്ടാകേണ്ട ഏറ്റവും വലിയൊരു ഗുണമാണ്. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആത്മഹത്യയുടെ മുന്നിൽ പോകരുത്. ചെറിയ വിഷമങ്ങൾ വരുമ്പോൾ പലിശയുടെ പിന്നിൽ പോകരുത്. ചെറിയ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ മറ്റുള്ളവനെ തോൽപ്പിക്കാൻ നമ്മൾ തുനിയാൻ പാടില്ല. ജീവിതത്തിൽ വരുന്ന സകലമാന പ്രയാസങ്ങളെയും ഈമാൻ കൊണ്ട് നേരിടാൻ നമുക്ക് കഴിയണം. അതാണ് ബലി പെരുന്നാൾ നമുക്ക് നൽകുന്ന സന്ദേശം. ത്യാഗോജ്വലമായ ജീവിതമാകണം മോമിനിൻ്റെത്. ഏത് പരീക്ഷണങ്ങളെയും നിരമനസ്സോടുകൂടി സ്വീകരിക്കാനും രണ്ട് കൈനീട്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിന്ന് സ്വീകരിക്കാൻ സത്യവിശ്വാസിക്ക് കഴിയണം. ആ ഒരു മനസ്സിലേക്ക് എത്താനാണ് ബലി പെരുന്നാൾ നമ്മെ പ്രചോദിപ്പിക്കുന്നത്. അല്ലാതെ കേവലം ഒരു പുതുവസ്ത്രമണിഞ്ഞുകൊണ്ട്
സുഭിക്ഷമായി ഭക്ഷണങ്ങൾ തയ്യാറാക്കി ഒരു ബലിപെരുന്നാൾ ആഘോഷിച്ചതുകൊണ്ട് ഇതിൻ്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊള്ളാൻ നമുക്ക് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിയായിരുന്നു ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ തയ്യാറായതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. നമ്മൾ ഉലുഹിയത്തും അങ്ങനെ തന്നെയാണ്. കഴിവുള്ള ആളുകൾ മുഴുവനും ഉലുഹിയത്ത് അറുക്കുക തന്നെ വേണം. അതിൽ നമ്മൾ ഒരിക്കലും ഒരു മടിയും കാണിക്കരുത് എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പ്രസിദ്ധമായ ഹദീസ്, മൻ കാന ലഹു സഅത്തുൻ വലം യുലഹി ഫലാ യഖ്റബന്ന മുസല്ലാന. എന്തൊരു അർത്ഥവത്തായ വാക്കാണത്! മൻ കാന ലഹു സഅത്തുൻ, ഒരാൾക്ക് ഉലുഹിയത്ത് കൊടുക്കാനുള്ള സാമ്പത്തികമായ ശക്തി അയാളിലുണ്ടായി, ഒരാടറുത്തു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു മാട് അറുത്തു കൊടുക്കാൻ അയാൾക്ക് സാമ്പത്തികമായിട്ടുള്ള ശക്തി അയാളിലുണ്ട് എന്നാൽ, എന്നിട്ടോ പക്ഷെ ബലിപെരുന്നാളിൻ്റെ ദിവസം അയാൾ ഉലുഹിയത്തിനെ പറ്റി ചിന്തിക്കുകയോ കൊടുക്കുകയോ ചെയ്യാറില്ല. വലിയ അമ്പരച്ചുമ്പിയായ വീടുണ്ട്, വലിയ വിലപിടിപ്പുള്ള കാറുകളുണ്ട്, പെരുന്നാളിന് തന്നെ ആയിരങ്ങളുടെ വസ്ത്രങ്ങൾ വീട്ടുകാർക്കും സ്വന്തം ശരീരത്തിനൊക്കെ സ്വന്തമാക്കും. എന്നാൽ പോലും ഒരു ഉലുഹിയത്ത് കൊടുക്കാൻ ഒരു സത്യവിശ്വാസി കഴിവുണ്ടായിട്ടും കൊടുക്കാതിരുന്നാൽ, ഫലാ യഖ്റബന്ന മുസല്ലാന, ഞങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്തിലേക്ക്, ഞങ്ങളുടെ മുസല്ലയിലേക്ക്, മുഅ്മിനീങ്ങൾ നിസ്കരിക്കുന്ന സ്ഥലത്തിലേക്ക് അവൻ അടുക്കാതിരിക്കട്ടെ എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി കാണാൻ സാധിക്കും. എത്ര ഗൗരവമുള്ള ഒന്നാണ് പ്രിയപ്പെട്ടവരെ ഉലുഹിയത്ത്! കഴിവുണ്ടായിട്ട്, പ്രാപ്തിയുണ്ടായിട്ട്, സമ്പത്തുണ്ടായിട്ട് ഉലുഹിയത്തിനെ അവഗണിക്കുന്ന എത്രയോ ആളുകൾ ഇന്ന് സമുദായ മധ്യ ഉണ്ട് എന്നും കൂടി നാം ഈ സമയത്ത് സ്മരിക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഈ ഉലുഹിയത്ത് എന്ന് പറയുന്നത് കേവലം ഒരു ചടങ്ങല്ല, അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ഉലുഹിയത്തിനെ പറ്റി മഹാന്മാർ പറഞ്ഞത് തന്നെ എന്താണ് ഈ ഉലുഹിയത്ത്? മാംസം മുറിച്ചു കൊടുക്കലല്ല, മാംസം മുറിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയല്ല ഉലുഹിയത്ത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എൻ്റെ പണത്തിൻ്റെ വലിപ്പം പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ഞാൻ വർഷത്തിൽ ഉലുഹിയത്ത് കൊടുക്കുന്ന വ്യക്തിയാണ് എന്ന് ജനങ്ങളെ ധരിപ്പിക്കാനുള്ള ഒരു സംഗതിയെ അല്ല, അങ്ങനെ ആകാനും പാടില്ല. മഹാന്മാരായ ആളുകൾ, മഹത്തുക്കളായ പണ്ഡിതന്മാർ ഉലുഹിയത്തിനെ പറ്റി പറഞ്ഞത് മാ യുസുബഹു മിനൻ നിഅമി തഖറുബൻ ഇലല്ലാ, വല്ലാത്ത വാക്കാണത്. മാ യുസുബഹു മിനൻ നിഅമി, അള്ളാഹു നിനക്ക് നൽകിയ നിഅമത്തിൽ നിന്ന് നീ ഒരു അറിവ് നടത്തുന്നു. എന്തിനാണ്? തഖറുബൻ ഇലല്ലാ, അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നീ ആ അറിവ് നടത്തുന്നത്. അപ്പോൾ ഉലുഹിയത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് അത്തഖറുബ് ഇലല്ലാ, അള്ളാഹുവിലേക്ക് അടുക്കാനാണ്. ഈ ഉലുഹിയത്തിനെ നടപ്പിലാക്കുന്നത് റബ്ബിലേക്ക് ആത്മാർത്ഥമായി അടുക്കാനാണ് എന്ന് മഹാന്മാരായ ആളുകൾ ഉലുഹിയത്തിൻ്റെ മർമ്മത്തെ പഠിപ്പിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ആ ഒരു സ്ഥിതിയിലേക്ക് നാം എത്താറുണ്ടോ എന്ന് നാം ഒന്ന് തീർച്ചയായും ചിന്തിക്കേണ്ടതാണ്. കാരണം ഇന്ന് എല്ലാം ഒരു ഫാഷനായ ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ ഈ ഉലുഹിയത്ത് നൽകുന്നത് അത്തഖറുബ് ഇലല്ലാ, അള്ളാഹുവിലേക്ക് അടുക്കാനാണ് എന്ന ഉദ്ദേശത്തോടുകൂടി ആയിരിക്കണം നാം ഉലുഹിയത്ത് നൽകേണ്ടത്. അള്ളാഹു നമ്മതിനെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു പ്രസിദ്ധമായ ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇമാം തുർമദി റളിയല്ലാഹു തആല അന്നു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ്. എന്താണ് അതിൽ പറയുന്നത്? മാ അമിലബുനു ആദമ യൗമൻ നഹരി അഹമലൻ അഹബ്ബ ഇലല്ലാഹി അസ്വജല്ല മിൻ ഇഹ്റാഖിദ്ദമി. ബലിപെരുന്നാളിൻ്റെ ദിവസം നിങ്ങൾ ബലികർമ്മം ചെയ്യുന്നതിനേക്കാളും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മറ്റൊരു അമലില്ല. എന്താണോ പറഞ്ഞത്? ഇന്ന് നമ്മളുടെ ഓരോ വസ്ത്രത്തിൻ്റെയും ഒക്കെ വലിയ വിലകൾ എത്രയാണ്? പെരുന്നാളിന് ടൂറുകൾ സംഘടിപ്പിക്കുന്നവരുണ്ട്. ഏതായാലും നമ്മുടെ ആർഭാടങ്ങൾക്കും നമ്മുടെ ഇപ്പോൾ പരിധിവിട്ട ചെലവുകൾക്കൊക്കെ കൊറോണയിലൂടെ അള്ളാഹു തആല ചില ഒരു അതിർവരമ്പുകളൊക്കെ കൊണ്ടുവന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അജബല്ലി അമ്രിൽ മോമിനി എന്ന് വിശുദ്ധ അദി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മോമിനിൻ്റെ കാര്യം അത്ഭുതമാണ്. അവൻ്റെ ജീവിതത്തിലേക്ക് എന്ത് ഖൈറ് വന്നാലും ഷർറ് വന്നാലും അതിലൊക്കെ ഒരു ഖൈറുണ്ടാവുന്നതാണ്. ഇപ്പോൾ ഈ കൊറോണ നമ്മിലേക്ക് വന്നതോടുകൂടി നമ്മുടെ ആർഭാടരഹിതമായ കല്യാണങ്ങളൊക്കെ അവസാനിച്ചു. മാത്രവുമല്ല, ആർഭാടരഹിതമായ ആഘോഷങ്ങളൊക്കെ അരുതി വരാൻ തുടങ്ങി.
ഏതായാലും അള്ളാഹുവിൻ്റെ എല്ലാ നിശ്ചയങ്ങളുടെ പിന്നിലും വലിയ രഹസ്യങ്ങളുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അഹബ്ബ ഇല മാ അമിലബുനു ആദമ യൗമൻ നഹരി അമലൻ അഹബ്ബ ഇലല്ലാഹി അസ്വജല്ല മിൻ ഇഹ്റാഖത്തി ദമീൻ. വെലിവരുന്നാളിൻ്റെ ദിവസം അള്ളാഹുവിനെ ബലി കൊടുക്കുന്നതിനേക്കാളും ഇഷ്ടമായ ഒരു അമലേയില്ല. ഇതിനേക്കാളും വലിയൊരു അമലില്ല. ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു അമലെന്ന് പറയുന്നത് ഉലുഹിയത്ത് അർക്കലാണ്. മാത്രവുമല്ല അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വഇന്നഹു ലയഅതി യൗമൽ ഖിയാമത്തി ബിഖുറൂനിഹ വഅലുലാഫിയ വഅഷ്ആരിയ. നാളെ ഖിയാമത്ത് നാളിൽ നിങ്ങൾ പോകുമ്പോൾ, പടച്ച റബ്ബിൻ്റെ മുന്നിലേക്ക് നിങ്ങളെ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ, നിങ്ങൾ അറുത്ത ആ മൃഗത്തിൻ്റെ അതിൻ്റെ ആ കൊമ്പും, മാത്രവുമല്ല വഅഷ്ആരിയ അതിൻ്റെ ആ രോമങ്ങളും എല്ലാം അതേ സ്ഥിതിയോടുകൂടി നിങ്ങൾ ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല ഒരു വാഹനമായി ആ മൃഗത്തെ എത്തിച്ചു തരും എന്നാണ്. അതിൻ്റെ കുളമ്പുകളോടുകൂടി, അതിൻ്റെ രോമങ്ങളോടുകൂടി ആ മൃഗം ഖിയാമത്ത് നാൾ നിങ്ങളുടെ അടുക്കൽ വരികയും വഇന്ന ദമ ലയഖഉ മിനല്ലാഹി അസ്സ വജല്ല ബിമകാനിൻ ഖബ്ല അൻ യഖഅല ലർ. ബലിവരുന്നാളിൻ്റെ ദിവസം നിങ്ങൾ ഒരു മൃഗത്തെ അറുക്കുമ്പോൾ അതിൻ്റെ നിന്ന് ഉറ്റിവീഴുന്ന രക്തം ഭൂമിയിലേക്ക് സ്പർശിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ ആ രക്തം രേഖപ്പെടുത്തി കഴിഞ്ഞു എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഫതീബു ബിഹാ നഫ്സാ, അതുകൊണ്ട് നിങ്ങൾ ഉലുഹിയത്ത് കൊണ്ട് സന്തോഷിച്ചോളുന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആടിനൊരു 10,000 അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും മൃഗത്തിന് ഒരു 15 അല്ലെങ്കിൽ ഒരു 50 60 ഒരു ലക്ഷമോ ഒക്കെ കൊടുത്തു വാങ്ങിയാലും അതിലൊന്നും ആരും ഒരു പ്രയാസപ്പെടേണ്ടതില്ല. നാളെ നമ്മുടെ മഹ്ശറയിലേക്ക് നമ്മെ നയിക്കാനുള്ള വാഹനമാണ്. അതുകൊണ്ട് ഫത്വീബു ബിഹാ നഫ്സാ, ഉലുഹിയത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണ് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഉലുഹിയത്തിൻ്റെ സന്ദർഭത്തിൽ, അറുക്കുന്ന സന്ദർഭത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, അറുക്കുന്ന മൃഗം നല്ല പുഷ്ടിയുള്ളതും യാതൊരു വിധത്തിലുള്ള കുറവുകളില്ലാത്ത നല്ല മൃഗമായിരിക്കണം എന്നുള്ളതാണ്. അല്ലിമൂ ലഹായാക്കും, നിങ്ങൾ ഉലുഹിയത്ത് അറുക്കുന്ന മൃഗത്തെ നിങ്ങൾ വണ്ണമാക്കണം. കാണാൻ നല്ല ചേലുള്ള, നല്ല മാംസമുള്ള, നല്ല പുഷ്ടിയുള്ള, മാംസം കുറവില്ലാത്ത, അതോടൊപ്പം വ്യക്തമായ കുറവുകളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ഗർഭിണിയല്ലാത്ത നല്ല മൃഗത്തെ നിങ്ങൾ ഉലുഹിയത്തറുക്കൂ. കാരണം ഫഇന്നഹ അലാ മത്വായാക്കും മലസ്വറാത്തി, തീർച്ചയായും നിങ്ങൾ അറുക്കുന്ന ആ മൃഗം നിങ്ങൾക്ക് സുറാത്ത് പാലത്തിൽ നിങ്ങളുടെ വാഹനമായി വരും എന്ന് അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉലുഹിയത്തിൻ്റെ മഹത്വം പറഞ്ഞതായി കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ചയാണ് പെരുന്നാൾ. നമുക്കന്ന് നിസ്കാരം കഴിഞ്ഞ്, ഖുത്ബ കഴിഞ്ഞ്, അതിനുശേഷം ഉലുഹിയത്ത് അറുക്കേണ്ട സമയം ആരംഭിക്കുകയാണ്. ഉലുഹിയത്തിൻ്റെ ആ സന്ദർഭം മുതൽ ദുൽഹജ്ജ് 10 കഴിഞ്ഞാൽ 11, 12, 13, 13 അസ്തമയം വരെ, അസർ നിസ്കാരത്തിൻ്റെ സന്ദർഭം വരെ ഈ ഉലുഹിയത്ത് അറുക്കാനുള്ള സമയമാണ്. അതുകൊണ്ട് എല്ലാ കഴിയുന്ന ആളുകൾ മുഴുവനും ഈ പറഞ്ഞ മസലകളൊക്കെ മാനദണ്ഡമാക്കിക്കൊണ്ട് ഉലുഹിയത്തറുത്തുകൊണ്ട് സാധുക്കളായ ആളുകൾക്ക് ധർമ്മം ചെയ്യാൻ തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ പ്രധാനമായും ഓർമ്മിപ്പിക്കാനുള്ള ഒന്ന്. മറ്റൊന്ന് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, ഉലുഹിയത്തുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രപരമായ മസലകൾ, പ്രധാനമായി അതിൻ്റെ നിയ്യത്തുകൾ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല പുഷ്ടിയുള്ള, നല്ല മാംസമുള്ള, നല്ല മൃഗത്തെ തിരഞ്ഞെടുക്കുക, നിയ്യത്ത് കൃത്യമായി അതിലുണ്ടാവുക. ആടാണെങ്കിൽ ഒരു വ്യക്തിക്ക് ഒരു ആട്, നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ കണ്ടുവരുന്ന കോലാടാണ്. കോലാടാണെങ്കിൽ കൃത്യമായി 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ആട് അല്ലാത്ത മറ്റു മാടുവർഗത്തെ, പശുവർഗത്തെയാണ് നാം ചെയ്യുന്നത് എങ്കിൽ അതിനും കൃത്യമായി 2 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇതൊക്കെ നമ്മൾ മസലാപരമായ വിഷയങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഉലുഹിയത്ത് അറുക്കാനും കൂടി തയ്യാറാവണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന് അറഫ ദിവസമാണ്. ഈ വരുന്ന 30-ാം തീയതി വ്യാഴാഴ്ചയാണ് അറഫ ദിനം. സാധാരണ ഹജ്ജ് കഴിഞ്ഞ വർഷങ്ങളിൽ 25 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടുന്ന ലോകത്തെ ഏറ്റവും വലിയ
മനുഷ്യ സമൂഹത്തിൻ്റെ ഒരുമിച്ച് കൂടുള്ള ദിവസമാണ് അറഫ. പക്ഷേ ഈ കൊറോണ എന്ന് പറയുന്ന മഹാമാരി ആഗോളതലത്തിൽ അള്ളാഹുവിൻ്റെ പരീക്ഷണമായി വരികയും ഇന്ന് കേവലം 10,000 ആളുകളാണ് അറഫയിൽ ഈ വർഷം ഒരുമിച്ച് കൂടുന്നത്. നമ്മെ വളരെ വേദനിപ്പിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തൽബിയത്ത് ചൊല്ലി അറഫയിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സന്ദർഭം. പക്ഷേ ഇന്ന് അള്ളാഹുവിൻ്റെ വിധിക്കടിമപ്പെട്ടുകൊണ്ട് 10,000 പേര് മാത്രമാണ് അറഫയിൽ ഒരുമിച്ച് കൂടുന്നത്. അറഫ ദിവസത്തിന് വളരെ വലിയ മഹത്വമുണ്ട് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതാണ്. വഹുവ അഫ്ളലുൽ അയ്യാമി, അറഫ ദിവസം ദിവസങ്ങളിൽ വെച്ചുകൊണ്ട് ഏറ്റവും അഫ്ളലായ ദിവസമാണ്. അപ്പോൾ ഇവിടെ സത്യവിശ്വാസികളായ ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ വീഡിയോ കാണുന്ന, ഈ സ്മാർട്ട് മീഡിയയുടെ സഹകരണത്തോട് ഈ വീഡിയോ നിങ്ങളിലേക്ക് അയക്കുമ്പോൾ അറഫ ദിവസത്തെ നാം ഒന്ന് പ്രത്യേകമായി നാം ഒന്ന് കാണണം എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊരു ഹദീസ് കാണാൻ കഴിയും. മൻ അഹിയ ലയാലി അൽ ഖംസി, അഞ്ച് രാത്രികളെ ഒരുത്തൻ ഹയാത്താക്കിയാൽ, അഞ്ച് രാത്രികൾ ജീവിതത്തിൽ, അഞ്ച് രാത്രികളെ ഒരുത്തൻ ഹയാത്താക്കി ആ രാത്രി മുഴുവനും ഇബാദത്തും പ്രാർത്ഥനയും പടച്ചറബിൻ്റെ മുമ്പിൽ ആരാധനാമഗ്നനായിക്കൊണ്ട് ചെലവഴിച്ചാൽ തീർച്ചയായും വജബത്ത് ലഹുൽ ജന്ന, ആ മനുഷ്യനക്ക് സ്വർഗം നിർബന്ധമായി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതാണ് ഈ അഞ്ച് രാത്രികൾ? ഒന്ന്, ലൈലത്തു തർവിയത്തി, ദുൽഹജ്ജ് മാസത്തിൻ്റെ ഏഴാമത്തെ പകൽ കഴിഞ്ഞ് എട്ടാമത്തെ രാത്രി, ഏഴാമത്തെ പകൽ കഴിഞ്ഞ് എട്ടാമത്തെ രാവ്, അത് ലൈലത്തു തർവിയത്താണ്. അപ്പോൾ ഈ പ്രാവശ്യം, ഈ വർഷം 9 വരുന്നത് വ്യാഴാഴ്ചയാണ്, 8 വരുന്നത് ബുധനാഴ്ചയാണ്. ചൊവ്വാഴ്ച അസ്തമിച്ച ബുധനാഴ്ച രാത്രി ലൈലത്തു തർവിയയാണ്. ലൈലത്തു തർവിയയിൽ ഒരാൾ ആ രാത്രിയെ ഹയാത്താക്കിയാൽ, ഇബാദത്ത് ചെയ്താൽ, അള്ളാഹുവിനെ സമർപ്പിച്ചാൽ, വജബത്ത് ലഹുൽ ജന്ന, അവനക്ക് സ്വർഗം ഉണ്ടെന്നാണ്. മാത്രവുമല്ല, ലൈലത്തു യൗമു തർവിയ, അതായത് ദുൽഹജ്ജിൻ്റെ എട്ടാമത്തെ ദിവസവും പ്രത്യേക നോമ്പ് സുന്നത്തുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് അനുഷ്ഠിക്കുമായിരുന്നു. നമ്മളിപ്പോൾ സാധാരണ അറഫൻ്റെ ദിവസം മാത്രമാണ് പലരും നോമ്പ് അനുഷ്ഠിക്കുന്നത്. അല്ലാതെയും എല്ലാ ദിവസവും നോമ്പ് അനുഷ്ഠിക്കുന്ന ആളുകളും ധാരാളം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അപ്പോൾ യൗമു തർവിയ, ദുൽഹിജ്ജ 8-ാമത്തെ ദിവസം, അന്നത്തെ രാത്രി രാത്രി ഇബാദത്തുകളുടെ ഹയാത്താക്കണം എന്നാണ്. അതോടൊപ്പം 2-ാമത്തെ രാത്രി വലൈലത്തു അറഫ, അറഫ രാത്രിയാണ്. 9 അസ്തമിച്ച അറഫ, അറഫ 8 അസ്തമിച്ച 9-ൻ്റെ ആ രാവ് അറഫ രാവാണ്. അന്നത്തെ ദിവസവും ഒരാളെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കിയാൽ വജബത്ത് ലഹുൽ ജന്ന, ആ മനുഷ്യന് സ്വർഗം ലഭിക്കും എന്നാണ്. വലൈലത്തു നഹരി, ബലി പെരുന്നാളിൻ്റെ ദിവസം രാത്രിയാണ്. 9 കഴിഞ്ഞ് 10-ാമത്തെ രാത്രി, അന്നും ദുആക്ക് ഉത്തരമുണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു രാവാണ്. 4-ാമത്തേത് വലൈലത്തുൽ ഫിത്രി, ചെറിയ പെരുന്നാളിൻ്റെ രാത്രിയാണ്. 5-ാമത്തേത് വലൈലത്തു നിസ്ഫ് മിൻ ഷഅബാന, ഷഅബാനിൻ്റെ 15-ാം രാവാണ്. അപ്പം നമ്മൾ ഇന്ന് ഏറ്റവും പ്രതിസന്ധിയിലാണുള്ളത്. ഈ രോഗത്തിൻ്റെ പ്രതിസന്ധി, സാമ്പത്തികമായ ബുദ്ധിമുട്ട്, ഒരുപാട് മാനസികമായ പ്രയാസങ്ങളൊക്കെ ഉള്ള സന്ദർഭത്ത് ഈ രാത്രികളെ ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്ത് പടച്ചറബിൻ്റെ മുമ്പിൽ ഖേദിച്ച് മടങ്ങി അള്ളാഹുവിനോട് ഈ മാരകമായ രോഗം നശിച്ചു പോകാനും ഈ രോഗത്തിൽ നിന്ന് നമ്മളൊക്കെ രക്ഷപ്പെടാനും ഈ രോഗം ലോകത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാകാൻ വേണ്ടി ഈ രാത്രികളിലൊക്കെ പ്രത്യേകം ദുആ ചെയ്യണം എന്നും കൂടി ഞാൻ ഈ സന്ദർഭത്ത് സ്വന്തം നഫ്സിനോടും നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊന്ന്, ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ പറഞ്ഞ ഒരു ഹദീസ് കാണാൻ സാധിക്കുന്നു. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം قال ما من يوم اكثر من ان يعتك الله فيه عبدا من النار من يوم عرفه عرفه ദിവസത്തിന്റെ അന്ന് അല്ലാഹു റബ്ബു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതുപോലെ മറ്റൊരു ദിവസത്തിലും അല്ലാഹു തആല നരകത്തിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താറില്ല. നരകത്തിൽ നിന്ന് മോചനം ഏറ്റവും കൂടുതൽ അല്ലാഹു തആല വിധിക്കുന്നത് അറഫ ദിവസത്തിന്റെ അന്നാണ് എന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട ഹദീസ്, എല്ലാ ഉമ്മമാർ സഹോദരിമാർ സഹോദരന്മാർ മനസ്സിലാക്കണം, അഫ്ളലു ദുആ ഈ ദുആ യൗമി അറഫ എന്നാണ്. നിങ്ങൾ ഒരു വർഷത്തിൽ പ്രാർത്ഥിക്കുന്ന ദുആകളിൽ വെച്ച് ഏറ്റവും വലിയ ദുആ എന്ന് പറഞ്ഞാൽ അറഫ ദിവസത്തിൻ്റെ ദുആണെന്ന്. നമ്മളിപ്പോൾ എല്ലാവരും ദുആ അറക്കുകയാണല്ലോ അള്ളാഹുവിനോട്. പക്ഷെ നമ്മൾ ദുആ അറക്കുന്ന ദുആകളിൽ വെച്ച്
ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അറഫൻ എന്ന് നിങ്ങൾ ദുആരക്കുന്ന ദുആയാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ ഹദീസിൻ്റെ തുടക്കത്തിൽ തന്നെ ശേഷം പറയാണ്, വഹൈറു മാ ഖുൽതു അന വന്നബിയൂന മിൻ ഖബലി, അറഫൻ്റെ നാൾ ദിവസത്തിൽ അല്ലാതെയും ഞാനും എൻ്റെ മുൻകാലത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ പറഞ്ഞ വാക്കുകളിൽ വെച്ച് ഏറ്റവും ഖൈറായ വാക്ക് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അറഫ ദിവസം ഏറ്റവും കൂടുതൽ ചെല്ലേണ്ട ദിക്കറുകളിൽ ഒന്ന് ഈ ദിക്കറാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ഇത് അറഫ ദിവസത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കണമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അറഫ ദിവസത്തിൻ്റെ പ്രാർത്ഥനക്കുത്തരമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നാം നടത്തുന്ന പ്രാർത്ഥനകളെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ഹൈറായ പ്രാർത്ഥന അറഫ ദിവസത്തിൻ്റെ പ്രാർത്ഥനയാണ്. അറഫ ദിവസത്തിൽ ചെല്ലേണ്ട ദിക്റും കൂടി ഞാൻ ഈ സന്ദർഭത്ത് ഓർമ്മിപ്പിച്ചു തന്നു. അതോടൊപ്പം അറഫ ദിവസത്തിൻ്റെ നോമ്പിനെ പറ്റി എല്ലാവരും ബോധവാന്മാരാകണം. ആ സുന്നത്തായ നോമ്പ് എല്ലാവരും അനുഷ്ഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറഫ ദിവസത്തിൻ്റെ നോമ്പിനെ പറ്റി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് യുകഫിറു സനത്തൽ മാളിയത വൽ ബാഖിയാന, കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെയും ഇനി വരാനുള്ള ഒരു കൊല്ലത്തിൻ്റെ പാപങ്ങൾ കൂടി പൊരുത്തപ്പെട്ടു തരുന്നതാണ്. ഈ ഹദീസ് വലിയ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് പണ്ഡിതന്മാർ. കഴിഞ്ഞ ഒരു കൊല്ലത്തിൻ്റെ പാപങ്ങൾ പൊരുത്തപ്പെട്ടു തരും, ഇനി അടുത്ത ഒരു കൊല്ലത്തിൻ്റെ പാപങ്ങൾ കൂടി പൊരുത്തപ്പെട്ടു തരും എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം ജീവിച്ചിരിപ്പുണ്ടാകണ്ടേ? അതുകൊണ്ട് തന്നെ അറഫ ദിവസം ഒരാൾ നോമ്പ് നോറ്റാൽ ഒരു കൊല്ലത്തെ ആയുസ്സും കൂടി ആ മനുഷ്യന് കിട്ടുമെന്ന് ഈ ഹദീസിന് അർത്ഥമുണ്ട് എന്ന് വരെ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ഹദീസിനെ വ്യാഖ്യാനം ചെയ്തുകൊണ്ടതായി പറഞ്ഞതായി സാധിക്കുന്നു. അതുകൊണ്ട് അറഫ നോമ്പ് ശ്രദ്ധിക്കുക, അറഫയുടെ രാവ് ശ്രദ്ധിക്കുക, ധാരാളം ദുആകൾ വർദ്ധിപ്പിക്കുക, ഈ പറഞ്ഞ ദിക്റുകൾ വർദ്ധിപ്പിക്കുക. അങ്ങനെ അറഫ ദിവസം കഴിഞ്ഞു നാം പെരുന്നാളിലേക്ക് ചെല്ലുകയാണ്. പെരുന്നാൾ, ബലിപെരുന്നാൾ മുസ്ലിം സമുദായത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ആഘോഷത്തിൽപ്പെട്ട ഒരു ആഘോഷമാണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇസ്ലാമിൻ്റെ ആഘോഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ആഘോഷമെന്ന് പറയുന്നത് ബലിപെരുന്നാളാണ്. ബലിപെരുന്നാളിൻ്റെ അന്ന്, അതായത് ദുൽഹജ്ജ 9 കഴിഞ്ഞാൽ 10 10 കഴിഞ്ഞ, അതാണ് ബലിപെരുന്നാളുടെ ദിവസം. അറഫ ദിവസത്തിൻ്റെ സുബ്ഹി മുതൽ തന്നെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷവും തക്ബീറുകൾ നാം ചൊല്ലണം. സാധാരണ തക്ബീർ 3 രൂപത്തിലാണ്. ഒന്ന് മുത്തലക്കായ തക്ബീറുണ്ട്. മുത്തലക്കായ തക്ബീർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ 1 മുതൽ തന്നെ ഈ ഉലുഹിയത്തിനെ അറുക്കുന്ന മൃഗങ്ങളെ, അതായത് ആട്, പശു, പോത്ത്, മൂരി തുടങ്ങിയിട്ടുള്ളതായ മൃഗങ്ങളെ കണ്ടാൽ അല്ലെങ്കിൽ അവകളുടെ ശബ്ദം കേട്ടാൽ അള്ളാഹു അക്ബർ എന്ന് പറയുക. അതൊരു പ്രത്യേക സുന്നത്താണ്. ഇപ്പം നമ്മൾ തീർച്ചയായും നമുക്ക് കുറേ കൂലി ഉണ്ടാക്കാൻ കഴിയും. നാം റോട്ടിലൂടെ പോകുമ്പോൾ ഒരു പശുവിനെ കാണുകയാണ്, നമ്മൾ വെറുതെ അള്ളാഹു അക്ബർ പറയാം, ഒരു സുന്നത്തിൻ്റെ കൂലിയാണ്. അത് മുത്തലക്കായ തക്ബീറുകളാണ്. അതുപോലെ തന്നെ മുഖയ്യിദായ തക്ബീറുകളുണ്ട്. അറഫ ദിവസത്തിൻ്റെ അന്ന് സുബ്ഹി നമസ്കാരത്തിന് ശേഷം ഓരോ നിസ്കാരത്തിന് ശേഷം തക്ബീർ ഇല്ല. അതിന് നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റു ദുആകൾക്ക് മുമ്പായി അറഫ ദിനത്തിൻ്റെ സുബ്ഹി നിസ്കാരം മുതൽ അയ്യാമുത്തശരീഖിൻ്റെ 11, 12, 13 അസർ വരെ ഓരോ നിസ്കാരത്തിൻ്റെ ശേഷം തക്ബീർ ഇല്ലണം. അത് മുഖയ്യിദായ തക്ബീറാണ്. മറ്റൊന്ന് മുർസലായ തക്ബീറുണ്ട്. അത് പെരുന്നാളിൻ്റെ രാത്രി, അതായത് നാളെ പെരുന്നാളാണെങ്കിൽ ഇന്ന് മഗ്രിബ് മുതൽ നിരന്തരം ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അത് നിസ്കാരത്തിന് പിറ്റേ ദിവസം ഇമാമ് കൈകെട്ടിയാൽ ആ തക്ബീറിൻ്റെ സമയം കഴിഞ്ഞു. ആ സമയം വരെ തക്ബീറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ രീതിയിലാണ് പെരുന്നാളുകൾ നാം നടത്തേണ്ടത്. പ്രിയപ്പെട്ട എൻ്റെ ചെറുപ്പക്കാരോട്, മുഅ്മിനീങ്ങളായ ആളുകളോട് ഞാൻ പറയുകയാണ്, സയ്യിനു അയ്യാദക്കും ബിത്തക്ബീരി, നിങ്ങളുടെ പെരുന്നാളുകളെ തക്ബീർ കൊണ്ട് നിങ്ങൾ ധന്യമാക്കണം എന്നുള്ളതാണ്. തീർച്ചയായും ഇസ്ലാമിൻ്റെ പെരുന്നാളുകൾ എന്ന് പറയുന്നത് ആഘോഷിക്കാനുള്ളത് തന്നെയാണ്. പക്ഷേ ആ ആഘോഷം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലുള്ള ആഘോഷമാണ്. അതല്ലാതെ അള്ളാഹുവിനെ വിരോധിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ വിധിവിലക്കുകളെ എല്ലാം ചവിട്ടി മാറ്റിക്കൊണ്ട് ഒരു ആഘോഷം നമുക്കില്ല എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പെരുന്നാൾ, ബലിപെരുന്നാൾ നമ്മുടെ വലിയ ആഘോഷം തന്നെയാണ്. ആ ദിവസം ധാരാളം തക്ബീറുകൾ ചൊല്ലി. ഈ പ്രാവശ്യം കഴിഞ്ഞ ചെറിയ പെരുന്നാളിനെ പോലെയല്ല, പള്ളികളൊക്കെ തുറക്കപ്പെട്ട ഒരു സന്ദർഭമാണ്. നിസ്കാരങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ പുരുഷന്മാരൊക്കെ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ട്, മാത്രവുമല്ല വീടുകളിൽ നിന്ന് സ്ത്രീകൾ പോലും ആ നിസ്കാരം അവർക്കും നിസ്കരിക്കാവുന്നതാണ് നിസ്കരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തക്ബീറുകൾ ചൊല്ലി തിന്മകൾ വരാതെ തെറ്റുകൾ വരാതെ നാം തക്ബീറുകളോടുകൂടി പെരുന്നാളിനെ
ആചരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു നമുക്കതിന് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അറഫാ ദിവസം വ്യാഴാഴ്ച സുബഹി നമസ്കാരം മുതൽ നിസ്കാരത്തിൻ്റെ ശേഷം ചെല്ലുന്ന തക്ബീർ, അത് അയ്യാമുത്ത ശരീക്കിൻ്റെ അസ്ർ നമസ്കാരം വരെ ഉണ്ട്. അത് ഫർദ്സ്കാരത്തിന് ശേഷവും ചെല്ലണം. കലാ വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ ശേഷവും ചെല്ലണം. സുന്നത്ത് നിസ്കാരങ്ങളുടെ ശേഷവും ചെല്ലണം. അതോടൊപ്പം മയ്യത്ത് നിസ്കാരം നിസ്കരിക്കുകയാണെങ്കിൽ അവിടെയും കൂടി ഈ തക്ബീർ ചെല്ലൽ സുന്നത്താണ് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. അപ്പം നമ്മുടെ അറഫാ ദിവസത്തെപ്പറ്റി ഞാൻ പറഞ്ഞു, പെരുന്നാളിനെ സംബന്ധിച്ച് പറഞ്ഞു. പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ദയവ് ചെയ്ത് നമ്മുടെ ആഘോഷങ്ങൾ ആർഭാടങ്ങളാക്കരുത്. നമ്മുടെ ആഘോഷങ്ങൾ ആർഭാടങ്ങളാക്കരുത്. നാം വലിയ പ്രതിസന്ധിയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. നാം ഈ പെരുന്നാളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ ആ തനതായ ഒരു ശൈലിയിലല്ലാതെ മറ്റൊരു ശൈലിയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മതത്തെയും കൂടി പറയിപ്പിക്കലായി മാറും. നമ്മുടെ ചെറുപ്പക്കാരെന്നും നമ്മുടെ സ്ത്രീകളെന്നും അത്തരം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത, ശരീഅത്തിന് യോജിക്കാത്ത ഒരു പ്രവൃത്തിയും ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകരുത് എന്നും കൂടി ഞാൻ നിങ്ങളോട്, എൻ്റെ നഫ്സിനോട് ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലക്ക് ഈ അറഫാ ദിവസത്തെ ബഹുമാനിച്ച് നോമ്പുകൾ അനുഷ്ഠിച്ച് പെരുന്നാളുകളൊക്കെ നല്ല രീതിയിൽ പടച്ച റബ്ബ് തൃപ്തിപ്പെടുന്നത് പോലെ, അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൃപ്തിപ്പെടുന്നത് പോലെ നാം കഴിച്ചുകൂട്ടണം. രാജാതിരാജനായ അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.